രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ ഇടതുവശത്തേക്ക് ചരിയരുത്. കാരണം ശരീരത്തിന് ചില കുഴപ്പങ്ങൾ സംഭവിച്ചേക്കാം. വലതുവശത്തിനാണ് കൂടുതൽ സ്ഥിരതയുള്ളത്, ഇടതുവശം ഭേദ്യമായതാണ്. പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇടത് കയ്യനാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും. ഇൻ ഹട്ട യോഗ, വെദർ സൂര്യ നമസ്കാർ ഓർ ആസനാസ്, വൈ ഡു വി ഓൾവേസ് ബിഗിൻ വിത്ത് ദി റൈറ്റ് സൈഡ് ഫസ്റ്റ്? കാരണം അത് റൈറ്റ് ആണ്, തെറ്റായ വശത്താണോ ചെയ്യേണ്ടത്? കാരണം അത് പൗരുഷമാണ്. ശാരീരികമായും ഊർജതലത്തിൽ നിന്ന് മാനസികമായും വലതാണ് സ്ഥിരതയുള്ള വശം. സ്ഥിരത കാഠിന്യത്തോടു കൂടി വരുന്നു. ഇത് അനിവാര്യമായ ഘടകമാണ്. സ്ഥിരതയുള്ളത് എന്തായാലും അതിന് ഉറപ്പുമുണ്ടാകും. നിങ്ങൾ വളരെ അയഞ്ഞ രൂപത്തിലാണെങ്കിലും സ്ഥിരതയുണ്ടാകണമെങ്കിൽ ജോലി ചെയ്യണം. ഇതുകൊണ്ടാണ് യോഗികൾ മെർക്കുറിയുമായി പ്രണയത്തിലാവുന്നത്. അയഞ്ഞ ദ്രവരൂപത്തിലാണ്, എന്നാലും സ്ഥിരതയുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. മെർക്കുറിയെ ഇഷ്ടപ്പെടുവാൻ കാരണം അയഞ്ഞതുമാണ്, സ്ഥിരതയുമുണ്ട്. വലതുവശത്തിന് നല്ല സ്ഥിരതയുമുണ്ട്, അതുപോലെ ഉറപ്പുമുണ്ട്. ശാരീരികമായി ആദ്യം ശരീരത്തിൽ തുടങ്ങാം. ശാരീരികമായി ഇടതുവശം കുറച്ച് ദുർബലമാണ്. ഇടതുവശമാണ് ഈ ഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത്, ഹൃദയത്തെ. ശാരീരികമായി ഇതിന് പല തട്ടിലുള്ള പ്രാധാന്യമുണ്ട്. രക്തം പമ്പ് ചെയ്യുക മാത്രമല്ല, പല തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ആ വശത്തിലൂടെ ഒരു കാര്യവും തുടങ്ങാൻ പാടില്ല. ഇന്ത്യയിൽ പറയാറുണ്ട്, രാവിലെ ആദ്യം എണീക്കുമ്പോൾ വലത്തോട്ട് ചരിഞ്ഞു വേണം എണീക്കാൻ. ഒരിക്കലും ഇടത്തോട്ട് ചരിഞ്ഞ് എണീക്കരുത്. കാരണം നമ്മൾ എടുക്കുന്ന ആദ്യ ചലനം ഇടതുവശത്തേക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചില തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കും. വലതുവശത്തേക്കാണ് ചരിയേണ്ടത്. അതുപോലെ തന്നെ ഗ്രഹത്തിലെ ഭൂരിഭാഗം ഭൂവിഭാഗവും അർദ്ധഗോളത്തിൻ്റെ വടക്കു ഭാഗത്താണ്. അതുപോലെ മറ്റൊരു കാര്യം, 88% ജനസാന്ദ്രത ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ നിരവധി ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലതുഭാഗത്താണ്. ഇത് കേൾക്കുമ്പം ഓസ്ട്രേലിയയിലെ ആൾക്കാർ ചോദിക്കും, ഞങ്ങൾക്ക് ഇടതുഭാഗത്ത് തുടങ്ങാമോ? ഇല്ല, നിങ്ങൾ തെറ്റായ വഴിയിലൂടെ പോകുന്നതിനാൽ ആ വഴി നിങ്ങൾ തുടരേണ്ട ആവശ്യമില്ല. വലതുവശത്ത് നിന്നാണ് കാര്യങ്ങൾ തുടങ്ങേണ്ടത്. ശാരീരികമായി അതാണ് ശരി, മാനസികമായും അതാണ് ശരി, ഊർജപരമായും അങ്ങനെ വേണം. വലതുവശത്തിനാണ് ഏറ്റവും സ്ഥിരതയുള്ളത്, ഇടതുവശം ഭേദ്യമായതാണ്. എപ്പോഴും വലതുവശം മാത്രം. രാവിലെ എണീക്കുന്ന കാര്യമായാലും വലതുവശം. ആദ്യത്തെ ചലനം വലതുവശത്തു കൂടെയായിരിക്കണം, ഇടതുവശത്തു കൂടി ആവരുത്. പലതരത്തിലുള്ള പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്, ഇടത് കയ്യന്മാർ വലത് കയ്യന്മാരെ അപേക്ഷിച്ച് ആയുസ് കുറവായിരിക്കും. നിങ്ങൾക്കറിയുമോ ഇത്? നിങ്ങൾ ഇടത് കയ്യനാണോ? നിങ്ങൾ ഇടത് കയ്യനാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായി ഇടത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ വലത് കൈയേക്കാൾ കൂടുതൽ, അപ്പോൾ വലത് കയ്യന്മാരെ അപേക്ഷിച്ച് നിങ്ങൾ കുറച്ചു കാലം ജീവിക്കുന്നവരാണ്. ശരിയാണ്, ജീവനും മരണത്തിനും മറ്റു പല കാര്യങ്ങളും ബാധകമാണ്. എന്നാൽ ഇത് ഒരാളുടെ ആയുസ് കുറയ്ക്കും. കാരണം ഇടതുവശം കേടുപറ്റാവുന്ന ഒരു വശമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. എപ്പോഴും വലതുവശം മാത്രം.